ഈ ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് തത്വപ്രകാരമാണ് രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് ജോഡി വരകൾ തുല്യമാവുകയും അവയ്ക്കിടയിലെ കോണുകൾ തുല്യമാവുകയും ചെയ്താൽ അവയിലെ മറ്റളവുകൾ തുല്യമാണ് ഈ തത്വപ്രകാരമാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് അതായത് എസ് എ എസ് നമുക്ക് വേണമെങ്കിൽ ഓർമ്മിക്കാനുള്ള സൗകര്യത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കും അതുപോലെ ഉപയോഗിക്കാം അപ്പൊ സൈഡും സൈഡും അവയ്ക്കിടയിലുള്ള ആംഗിളും കോണും കിട്ടിയാലാണ് വശവും വശവും അതിന്റെ ഇടയിലുള്ള കോണും കിട്ടിയാലാണ് നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ഇതിലെ വരകൾ തുല്യമായ വരകൾ ഉണ്ടോ എന്ന് നോക്കാം ത്രികോണം എ ബി സിയിലെ എ സി എന്ന വരയുടെ നീളം 7 ആണ് പി ക്യു ആറിലെ പി ക്യു എന്ന് പറയുന്ന വരയുടെ നീളം എത്രയാണ് 7 ആണ് ഇനി ഇതുപോലെ ത്രികോണം എ ബി സിയിലെ എ ബി എന്ന് പറയുന്ന വരയുടെ നീളം 3 ആണ് പി ക്യു ആറിലെ ക്യു ആർ എന്ന് പറയുന്ന വരയുടെ നീളം 3 ആണ് അപ്പൊ രണ്ട് വരകൾ തുല്യമാണെന്ന് കിട്ടി ഇനി ഈ കോൺ നോക്കൂ ഈ 40 ഡിഗ്രി കോൺ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ആ കോണുകൾ എവിടെ വന്നിരിക്കുന്നത് ആ രണ്ട് കോണുകളും ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ട് വരകളുടെയും ഇടയിൽ അല്ലെങ്കിൽ ആ വരകൾ ചേരുന്ന കോണായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതെന്താണ് എസ് എ എസ് തത്വപ്രകാരം അല്ലെങ്കിൽ രണ്ട് വരകളും അവയ്ക്കിടയിലെ കോണുകളും തുല്യമായ ആകുന്ന പ്രത്യേകത കൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് തുല്യ ത്രികോണങ്ങളാണെങ്കിൽ നമുക്കറിയാം ഒരേ നീളമുള്ള വരകൾക്കെതിരെയുള്ള കോണുകൾക്കൊക്കെ അളവുകൾ തുല്യമായിരിക്കും എന്ന് നമുക്കറിയാം അപ്പൊ നമുക്ക് നോക്കാം എയും ക്യൂവും ആൾറെഡി തുല്യമാണ് അല്ലെ എയും കോൺ എ സമം കോൺ ക്യൂ ആണ് അപ്പൊ നമുക്ക് എന്താ എഴുതാം കോൺ എ സമം കോൺ ക്യൂ കോൺ എഴുതിയില്ലാടോ കോൺ എ സമം കോൺ ക്യൂ നമുക്ക് തുല്യമാണെന്ന് കിട്ടി ഇനി ഇതേപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ചുവന്ന വര നോക്കുക ചുവന്ന വര എ സി ആണ് ഒന്നാമത്തെ ത്രികോണം എ ബി എസ് ചുവന്ന വര ഏതാണ് എ സി ആണ് അപ്പൊ എ സിക്ക് എതിരെയുള്ള ഇവിടുത്തെ കോണ് ചുവന്ന കോണ് അല്ലെ അല്ലെങ്കിൽ ബിയിലുള്ള കോണ് എ സിക്കെതിരെ സോറി എ സിക്ക് എതിരെയുള്ള കോണിനെ നമുക്ക് ചുവന്ന നിറം കൊണ്ട് അടയാളപ്പെടുത്താം അപ്പൊ ബി ആണ് ബി എന്ന് പറയുന്ന കോണ് എ സിക്ക് എതിരെയാണെങ്കിൽ ഈ ചിത്രത്തില് പി ക്യു ആർ എന്നുള്ള ചിത്രത്തിൽ ഏത് കോണാണ് എ സിക്ക് അല്ല പി ക്യുവിന് എതിരെ കിടക്കുന്നത് ആർ എന്ന് പറയുന്ന കോണാണ് അല്ലെ ഒരേ നീളമുള്ള വരകൾക്കെതിരെയുള്ള കോണുകളിലെ തുല്യം അപ്പൊ നമുക്ക് എന്ത് കിട്ടി ബിയും ആറും തുല്യമാണ് അത് കിട്ടി അതായത് നമുക്ക് എന്ത് എഴുതാം കോൺ ബി സമം കോൺ ആർ എന്ന് എഴുതാം കോൺ ബിയും കോൺ ആറും തുല്യമാണ് അപ്പൊ ഇനി സ്വാഭാവികമായിട്ട് അടുത്ത രണ്ട് വരകളും തുല്യമാവണം ബി സി എന്ന് പറയുന്ന നീളം ആർക്ക് തുല്യമാവണം ബി സി എന്ന് പറയുന്ന നീളം ഈ ചിത്രത്തിലെ പി ആർ എന്ന് പറയുന്ന നീളത്തിന് തുല്യമാവണം അല്ലെ പി ആർ ബി സി എന്ന് പറയുന്ന നീളം പി ആറിന് തുല്യമാവണം അപ്പോ ബി ഓ അത് നമ്മൾ ആൾറെഡി പറഞ്ഞാണ് ബി സിയും പി ആറും പറഞ്ഞു നമുക്ക് പിയും സിയും കോണുകളെ കുറിച്ചാണ് അറിയേണ്ടത് അല്ലെ പി എന്ന് പറയുന്ന എ ബി സി എന്ന് പറഞ്ഞ ത്രികോണത്തില് നോക്കൂ മാറി പറഞ്ഞാണ് സോറി എ ബി സി എന്ന ത്രികോണത്തില് എ ബി എന്ന് പറയുന്ന വരക്കെതിരെയാണ് ആര് കിടക്കുന്നത് സി എന്ന് പറയുന്ന കോൺ കിടക്കുന്നത് 3 സെന്റിമീറ്റർ നീളമുള്ള വരക്കെതിരെ അപ്പൊ ഇവിടെ ക്യു ആർ 3 സെന്റിമീറ്ററിനെതിരെയുള്ള ആ വരയുടെ 3 സെന്റിമീറ്റർ നീളമുള്ള വരയുടെ എതിരെയുള്ള കോണ് പിയും തുല്യമാണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി മൂന്നാമത്തെ ജോഡി കോണുകളും കിട്ടി ഏതൊക്കെയാണ് എക്ക് അല്ല സിക്ക് തുല്യമായത് ഏതാണ് രണ്ടാമത്തെ ചിത്രത്തിലെ കോൺ പി ആണ് അപ്പൊ നമുക്ക് ഈ മൂന്ന് ഈ മൂന്ന് അളവുകളും കോണുകളും തുല്യമാണ് എന്ന് കിട്ടി അപ്പൊ ഈ രീതിയിലാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്.